ഹലോ ഗൈസ്, ദ സിറ്റി ഓഫ് ഡ്രീംസ്, ന്യൂയോർക്ക്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അത് കരിയർ ആവാം, പ്രൊഫഷൻ ആവാം, ഇനി ഒരു പക്ഷേ ജോലിയുമാകാം. അങ്ങനെ ജീവിതത്തിലെ വലിയ ഏതെങ്കിലും സ്വപ്നം പൂവണിയിക്കാനായിട്ടാണ് മിക്കവരും ന്യൂയോർക്കിലേക്ക് ചേക്കേറുന്നത്. സോ ദ സിറ്റി ഓഫ് ഡ്രീംസ്. അപ്പോൾ ഈ സ്വപ്ന നഗരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായി ശ്രദ്ധിക്കണം. ലോകത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നാണ് ന്യൂയോർക്ക് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ന്യൂയോർക്ക് തന്നെയാണ്. 1 കോടിയിലധികം ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊന്നാണ് ന്യൂയോർക്ക്. ലോകത്തിന്റെ മീഡിയ ക്യാപിറ്റൽ, മ്യൂസിക് സിറ്റി, അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷണങ്ങളാണ് ന്യൂയോർക്കിനുള്ളത്. ന്യൂയോർക്കിലെ ആളുകൾ ഏകദേശം 800 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ 37%ത്തിലധികം പേർ മറ്റൊരു രാജ്യത്ത് ജനിച്ചവരാണ്. അതിനാൽ നഗരവാസികൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിൽ നമുക്ക് ആശ്ചര്യപ്പെടാനില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില മ്യൂസിയങ്ങളുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് മ്യൂസിയങ്ങളായ ദി മെറ്റ്, ഗഗൻഹൈം മ്യൂസിയം എന്നിവ വളരെ പ്രസിദ്ധമാണ്. കലയെ മാറ്റി നിർത്തിയാൽ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനവും ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പ്രസിദ്ധവുമാണ്. ലോകത്തിലെ ഏറ്റവും അധികം പണക്കാർ താമസിക്കുന്ന നഗരവും ന്യൂയോർക്കാണ്. വളരെ എക്സ്പെൻസീവായ നഗരം കൂടിയാണ് ന്യൂയോർക്ക്. അതായത് ഇവിടുത്തെ ആവറേജ് 1 മാസത്തെ അപ്പാർട്ട്മെന്റ് റെന്റ് എന്ന് പറയുന്നത് ഏകദേശം $34,000. അത്രയും ജീവിത ചെലവ് കൂടുതലാണിവിടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളുള്ള, ഹെഡ് ഓഫീസുകളുള്ള, ഏറ്റവും വലിയ മെട്രോ ഉള്ള, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകതകളുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1626 ആദ്യമായി ഡച്ചുകാർ വാണിജ്യ ആവശ്യങ്ങൾക്കായി അമേരിക്കയിലേക്ക് വരുന്നത്. അക്കാലത്ത് നാറ്റീവ് അമേരിക്കൻസ് ആണ് ഇവിടെ താമസിച്ചിരുന്നത്. അവരെ അമേരിക്കൻ ഇന്ത്യൻസ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യൻസുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ കച്ചവടത്തിനായി ന്യൂയോർക്കിലേക്ക് വന്ന ഡച്ചുകാർ ദ ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് എന്നറിയപ്പെടുന്ന മൻഹാട്ടൻ ഐലൻഡ് വെറും $23 കൊടുത്ത് നാറ്റീവ് അമേരിക്കൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ $23 എന്നത് വെറും ₹20,000 തുല്യമാണ്. അത്രയും തുച്ഛമായ വില. എന്നാൽ ഇന്ന് മൻഹാട്ടൻ എന്ന ഈ കൊച്ചു ഐലൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് $100 ബില്യൺ പുറത്തായിരിക്കും. അത്രയ്ക്കും നമുക്കെല്ലാം ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വാല്യൂ ആണ് ഈ ഒരു കൊച്ചു ഐലൻഡിന് ഇന്നുള്ളത്. അതായത് 10,000 കോടി രൂപയേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ ലാൻഡിന്റെ വില എന്ന് പറയുന്നത്. അത്രയ്ക്കും സമ്പത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലമാണ് ഇതെന്ന് നമുക്ക് പറയാം. കാരണം അളക്കാൻ കഴിയാത്ത അത്ര സമ്പത്ത് ഇന്നിവിടെയുണ്ട്. ഡച്ചുകാർ ആദ്യം ഈ ഒരു സ്ഥലത്തിന് ന്യൂ ആംസ്റ്റർഡാം എന്നാണ് പേരിട്ടിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരികയും ഈ സ്ഥലത്തെ പിടിച്ചടക്കുകയും ചെയ്തു. 1664 ജെയിംസ് 2 എന്ന് പറഞ്ഞ രാജാവ് ഡ്യൂക്ക് ഓഫ് യോർക്ക്, അതായത് യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഡ്യൂക്ക്, ഇദ്ദേഹമാണ് ഡച്ചുകാരുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം പിടിച്ചെടുത്തത്. പിന്നീട് സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ഇദ്ദേഹമാണ്. ഈ സ്ഥലം പിടിച്ചെടുത്തതിന് ശേഷം ന്യൂ ആംസ്റ്റർഡാം എന്ന പേര് മാറ്റി അദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർത്ത് ന്യൂയോർക്ക് എന്നാക്കി മാറ്റി. അങ്ങനെ ഇന്ന് പ്രസിദ്ധമായി മാറിയ ന്യൂയോർക്ക് എന്ന പേരിട്ടത് ജെയിംസ് 2 നമ്മുടെ ഇന്ത്യയുമായി ചെറിയൊരു സാദൃശ്യമുണ്ട് ഇവിടുത്തെ ചരിത്രത്തിന്. അതായത് ഇന്ത്യയിലും ആദ്യമായി കച്ചവടത്തിന് വന്നത് ഡച്ചുകാരാണ്. പിന്നീട് ഇവിടെയും ബ്രിട്ടീഷുകാർ വന്ന് പിടിച്ചടക്കുകയാണ് ചെയ്തത്. ഡച്ചുകാർ പിടിച്ചെടുത്ത സമയത്ത് അവിടെ വെറും 8,000 താമസിച്ചിരുന്നത്. പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പാവപ്പെട്ടവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു വന്നു. അതിലേറ്റവും കൂടുതൽ ആളുകൾ വന്നത് ജർമ്മനിയിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ കുടിയേറി താമസിച്ചു തുടങ്ങി. 1700 കാലഘട്ടമായപ്പോഴേക്ക് ഏകദേശം 20,000 എന്ന ജനസംഖ്യയായി മാറി. 1771 ഇവിടെ 170,000 എന്ന ജനസംഖ്യയായി മാറി. 1777 ദ ഗ്രേറ്റ് അമേരിക്കൻ റെവല്യൂഷണറി വാർ ഉണ്ടാവുന്നത്. അതായത് അമേരിക്കയിലെ 13 ജോർജ് വാഷിങ്ടൺ എന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റിന് കീഴിൽ അണിനിരക്കുകയും ദ ഗ്രേറ്റ് ബ്രിട്ടനെതിരായി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തിൽ അമേരിക്ക ജയിക്കുന്നു. ദ ബാറ്റിൽ ഓഫ് സരഗോട്ട എന്നാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. ഈ യുദ്ധം നടന്നതും ന്യൂയോർക്കിൽ വച്ചാണ്. അപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിലും ന്യൂയോർക്കിന് വലിയ സ്ഥാനമാണുള്ളത്. പിന്നീട് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എൻട്രി പോയിന്റായി ന്യൂയോർക്ക് മാറുകയാണുണ്ടായത്.
യൂറോപ്പിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം ന്യൂയോർക്ക് വഴിയാണ് അമേരിക്കയിലേക്ക് വന്നിരുന്നത്. യൂറോപ്പിലെ ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമെല്ലാം ബോട്ടുകൾ വഴിയാണ് ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നത്. അവരെല്ലാം എലിസ് ഐലൻഡ് എന്ന സ്ഥലത്തേക്കാണ് വന്നത്. അങ്ങനെ ഫ്രാൻസുകാർ അമേരിക്കയ്ക്ക് സമ്മാനിച്ച ഗിഫ്റ്റാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. 1800 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ആ സമയത്താണ് അമേരിക്കയിൽ ഏറ്റവും വലിയ ബ്രിഡ്ജുകളും കനാൽ സിസ്റ്റങ്ങളും മെട്രോകളും വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം പണിയുന്നതും. അങ്ങനെ അമേരിക്കയിൽ സാമ്പത്തികമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. അവിടെ നിന്ന് അമേരിക്ക ഒരു സമ്പന്ന രാജ്യമായി വളരുന്നു. 1800 കാലഘട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 19th നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിൽ ഒരു സാമ്പത്തികമായ കുതിച്ചുചാട്ടം സംഭവിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി അമേരിക്ക വളർന്നു. 1950 ആയപ്പോഴേക്ക് ലോകത്തിന്റെ മീഡിയ ക്യാപിറ്റൽ എന്ന രീതിയിലേക്ക് ന്യൂയോർക്ക് മാറി. എല്ലാവിധ പത്രങ്ങളും എല്ലാ പ്രസിദ്ധീകരണങ്ങളും ന്യൂയോർക്കിൽ നിന്ന് പോകുവാനായി തുടങ്ങി. അതുപോലെ തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ, മ്യൂസിക് സെയിൽ എല്ലാം ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നായി തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ മ്യൂസിക് ക്യാപിറ്റലായും ന്യൂയോർക്ക് വളർന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസായി അമേരിക്ക മാറി. അതിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ന്യൂയോർക്കും വളർന്നു. ഇവിടെയുള്ള നയാഗ്ര വാട്ടർഫോൾസും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളുമെല്ലാം വളരെ പോപ്പുലറായി മാറി. ഹഡ്സൺ ബേ, ഈസ്റ്റേൺ ബേയൻ, അറ്റ്ലാന്റിക് ഓഷൻ എന്നിവയുടെയൊക്കെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈയൊരു സിറ്റി 5 ബൊറോസ് ആയാണ് തരംതിരിച്ചിരിക്കുന്നത്: മെൻഹാട്ടൻ, ബ്രൂക്ലിൻ, ബ്രോൺസ്, ക്വീൻസ്, സ്റ്റേറ്റൻ ഐലൻഡ്. അതിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായതും ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ നഗരമാണ് മെൻഹാട്ടൻ. ദ ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് എന്നാണ് മെൻഹാട്ടൻ അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റിയായ ന്യൂയോർക്ക് ഒരു മൾട്ടി കൾച്ചേർഡായ സിറ്റി കൂടിയാണ്. ഇംഗ്ലീഷ് മാത്രമല്ല, ചൈനീസ്, ജൂയിഷ്, റഷ്യൻ അങ്ങനെ ഒരുപാട് കൾച്ചറുകളും ഇവിടെയുണ്ട്. ന്യൂയോർക്ക് സിറ്റി ഫെഡറൽ റിസർവ്ഡ് ബാങ്ക് എന്നൊരു ബാങ്ക് ഇവിടെയുണ്ട്. ആ ബാങ്കിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത്. 90 ബില്യൺ ഡോളറിന്റെ സ്വർണമാണ് ഇന്നിവിടെയുള്ളത്. മെൻഹാട്ടന്റെ ഹൃദയഭാഗത്താണ് ഈയൊരു ബാങ്ക്. അതുകൊണ്ട് തന്നെ വലിയ പ്രൊട്ടക്ഷനും ഇവരിതിന് നൽകുന്നുണ്ട്. ഇനി മറ്റൊരു അത്ഭുതം പറയാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്ത് തീരാൻ തന്നെ 52 വർഷമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ഉള്ളതും ന്യൂയോർക്കിലാണ്. അത്രയും പോപ്പുലറായ ഒരു ഫുഡ് സിറ്റി കൂടിയാണ് ന്യൂയോർക്ക്. 1600 കാലഘട്ടം മുതൽ ഇറ്റാലിയൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പിസ്സ ഇവിടുത്തെ ഒരു കോമൺ ഫുഡാണ്. $4 ഇവിടുത്തെ മെട്രോയുടെ ചാർജ്. അത്ര പൈസയ്ക്ക് ഇവിടെ പിസ്സയും വാങ്ങാൻ കഴിയും. അതായത് സാധാരണക്കാർക്ക് പോലും വളരെ കോമൺ ആയൊരു ഫുഡാണ് പിസ്സ. ഇവിടെ റെയിലുകളും ബ്രിഡ്ജുകളും ഉണ്ടാക്കാനായി ചൈനക്കാർ സഹായിക്കാനുണ്ടായിരുന്നു. പിന്നീട് ഈ ചൈനക്കാർ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയായി താമസിച്ചു തുടങ്ങി. അങ്ങനെയാണ് പ്രശസ്തമായ ചൈന ടൗൺ ഉണ്ടാവുന്നത്. ഇതിനടുത്തായി ലിറ്റിൽ ഇറ്റലി എന്ന സ്ഥലവുമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കും ഇവിടെയാണുള്ളത്. ഇവിടുത്തെ പാർക്കിംഗ് ഫീസും അത്ഭുതകരമാണ്. ഏകദേശം $60, അതായത് 4000 രൂപയ്ക്ക് അടുത്ത് വരും ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. തെല്ലും കൗതുകത്തോടെയല്ലാതെ നമുക്കിതെല്ലാം കേട്ടിരിക്കാനാവില്ല. ഡ്രീമിന്റെ സിറ്റിയെക്കുറിച്ച് ചെറുതല്ലാത്തൊരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.